സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കിയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ് കൊല്ലം ഒഴിച്ചുള്ള 11 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന 5 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശാലിനി ചേരുന്നു. ശാലിനി, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യ സൂചിപ്പിച്ചതുപോലെയാണ്, സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം കൂടി ശക്തമായ മഴ, ഒരുപക്ഷെ കാലവർഷം, ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ പാത്തി, ഇത് രണ്ടുമാണ് സംസ്ഥാനത്ത് മഴ വ്യാപകമാകാൻ കാരണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പ്രവചിച്ചിട്ടുള്ളത്. ഒരു ജില്ലയ്ക്ക് ഇന്ന് ഓറഞ്ച് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയ്ക്കാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം. ഒപ്പം തന്നെ കൊല്ലം ജില്ലയ്ക്കും കാസർഗോഡ് ജില്ലയ്ക്കും ഒഴികെ മറ്റ് 11 ജില്ലകൾക്കും യെല്ലോ അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മഴ മുന്നറിയിപ്പുള്ളത്. വരുന്ന 1-ാം തീയതി വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നും ഇനി മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ജില്ലാ ഭരണകൂടങ്ങൾ, ഒപ്പം തന്നെ റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഘട്ടത്തിൽ നൽകുകയാണ്. ടോൾ ഫ്രീ നമ്പറുകൾ ഉൾപ്പെടെ അടിയന്തര സൗകര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. മഴവെള്ള പച്ചിൽ, ഒപ്പം തന്നെ മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. ചില ഡാമുകളുടെ ഒക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു പശ്ചാത്തലം, അണക്കെട്ടുകളുടെ ഒക്കെ തന്നെ ഷട്ടറുകൾ തുറക്കുന്ന ഒരു സാഹചര്യം തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ ഉണ്ട്. അരുവിക്കര ഡാമിന്റെ ഉൾപ്പെടെ ചില ഷട്ടറുകൾ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സാഹചര്യത്തിൽ നദികളിലും ഒപ്പം തന്നെ വെള്ളക്കെട്ടുകളിലും ഒക്കെ തന്നെ ഇറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി നൽകുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്വീകരിക്കണമെന്നൊരു മുന്നറിയിപ്പും കരുതലും ഈ ഘട്ടത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും പ്രളയ സാധ്യത നിലവിൽ മുന്നറിയിപ്പിൽ പറയുന്നില്ല എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ പ്രവചനത്തിൽ പറയുന്നത്. ഒരുപക്ഷെ വൈകിട്ട് 4 മണിക്കുള്ള അടുത്ത മഴ മുന്നറിയിപ്പിൽ ഒരുപക്ഷെ കൂടുതൽ ജില്ലകൾക്ക് അലേർട്ടുകൾ നൽകാനും മുന്നറിയിപ്പിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കാലവർഷം വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വ്യാപകമാവുകയാണ്, ശക്തി പ്രാപിക്കുകയാണ്. തീരദേശ മേഖലകളിലുള്ളവർ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ് മുതൽ പൊഴിയൂർ വരെയുള്ള തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതകൾ കൂടി ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തീരദേശവാസികളൊക്കെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും കേന്ദ്രങ്ങളിലേക്കും മാറണമെന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അനിൽ നമ്പ്യാർ.